ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റിച്ചുസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ രണ്ട് മൂന്ന് മുൻപത്തെ വീഡിയോയിൽ ഞാനൊരു അംബർല കട്ടിങ് ചുരിദാറിൻ്റെ ഒരു കട്ടിങ് വിട്ടിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അതൊന്ന് പോയി കാണണേ, എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൈനിങ് തമ്മിൽ കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൽ കുറച്ച് ഭാഗം അടിയിലേക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് തമ്മിൽ കൂട്ടി യോജിക്കാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ അടയാളക്കപ്പെടുത്തിയിരുന്നു കേട്ടോ. ഒന്ന് ഇതിൻ്റെ മറ്റേ മേലെ ഒന്നും, രണ്ടാമത്തെ മേലെ രണ്ടെന്നൊക്കെ കട്ട് ചെയ്യുന്നു. അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് അടയാളപ്പെടുത്തിയതും അത് നമ്മൾ കട്ട് ചെയ്തതൊക്കെ. അപ്പം അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക. അതിൻ്റെ ബാക്കിൽ ഇതും ചെയ്ത് നോക്കുക. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തത് ലൈനിങ്ങിൻ്റെ പീസ് തമ്മിൽ യോജിപ്പിച്ചത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ രൂപത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ലൈനിങ്ങും ചുരിദാറും തമ്മിൽ യോജിപ്പിക്കാൻ കേട്ടോ. ചുരിദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അംബ്രല കട്ടിങ്ങിന് താഴേക്ക് വെട്ടിയ ആ ഭാഗമാണ് കേട്ടോ. അതും ഈ ലൈനിങ്ങിൻ്റെ പോർഷനും തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പ്രകാരം ചെയ്തെടുക്കുക. ഇതേ രൂപത്തിൽ വച്ചതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ലൈനിങ്ങിൻ്റെ മുകളിൽ ചുരിദാറിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ രണ്ട് ഭാഗവും ചെയ്തെടുക്കുക. ഫ്രണ്ടിലെ ഭാഗവും ബാക്കിലെ ഭാഗവും ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ബോഡി പാർട്ടും ലൈനിങ്ങിൻ്റെ പാർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്യാനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് നമ്മളെ ലൈനിങ് തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതേ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആദ്യം എടുത്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ നെക്കിൽ വരുന്ന ആ ഭാഗം വെട്ടിക്കളയാം. ആ ഭാഗം വെട്ടി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് അതിന് ഓരോ കട്ട് ഓരോ ഭാഗത്തും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് അതിൽ കാണുന്ന രൂപത്തിൽ ചെയ്യട്ടോ. ആ സ്റ്റിച്ചിങ്ങിൽ തൊടാതെ ചെയ്യണേ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നെക്ക് അടിച്ച് വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇങ്ങനെ ഓരോ ഭാഗത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തതിന് മേലെ ആവാത്ത രൂപത്തിൽ ശ്രദ്ധിച്ച് ചെയ്യണം. അതാ ഞാൻ വീഡിയോയിൽ ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. അതേ രൂപത്തിൽ അത് ചെയ്തെടുക്കുക. ഇനി നമുക്കത് മറച്ചിട്ട് കേട്ടോ, മറച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് പ്രസ് ചെയ്തിട്ട് അടിക്കാം. ഇതേ രൂപത്തിൽ അതിൻ്റെ കൈയിൻ്റെ ഭാഗവും നമ്മൾ ലൈനിങ് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കി വന്ന പോർഷൻ നമുക്ക് വെട്ടി ഒഴിവാക്കാം. രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും ചെയ്തെടുക്കുക. ബാക്കിലെ ഭാഗവും നെക്ക് ഇതേ രൂപത്തിൽ ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. ബാക്കി വന്ന ഭാഗം എന്ന് പറഞ്ഞത് കഴുത്തിന് വരുന്ന ആ ഭാഗം കേട്ടോ, അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ചെറിയ ഓരോ കട്ട് ഇട്ടുകൊടുക്കുക. ചെറിയ ചെറിയ ഓരോരോ കട്ടിങ് ഇട്ടുകൊടുക്കുക കേട്ടോ, നമ്മളെ കഴുത്ത് റെഡി ആവുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ചെയ്യേണ്ടത് ആ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഷോൾഡർ യോജിപ്പിക്കുകയാണ്. അതിന് ഫ്രണ്ട് ഭാഗം നല്ല ലൈനിങ്ങിൻ്റെ വശമല്ല, നല്ല വശം ആ വീഡിയോയിൽ കാണുന്ന പ്രകാരം വെച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗം, അതായത് ബാക്കിലെ ഭാഗം ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ജോയിൻ്റ് ചെയ്യാം. ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഷോൾഡർ റെഡിയാക്കുന്ന വിധം മനസ്സിലാക്കാം. ഏത് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ശരിക്കും നോക്കിയിട്ട് അത് ശരിക്കും മനസ്സിലാവും. നല്ല ഭാഗവും പിന്നെ ബാക്കിലെ ഭാഗവും തമ്മിൽ ലൈനിങ്ങിൻ്റെ അടിവശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ രണ്ട് ഭാഗവും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം മറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലെ നെക്ക് റെഡി ആയിട്ടോ. അങ്ങനെ ബാക്കിലെ ഭാഗവും നെക്ക് റെഡിയാക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നേരിട്ട് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത ഷോൾഡർ റെഡി ആവും കേട്ടോ. പക്ഷേ വൃത്തി ഉണ്ടാവും. ഷോൾഡറിൻ്റെ ഭാഗവും താഴേക്ക് വരുന്ന ഭാഗമൊക്കെ ലൈനിങ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ രൂപത്തിൽ ഞാൻ ചെയ്തെടുത്ത് അതേ രൂപത്തിൽ ബാക്കി ലൈനിങ്ങിൽ വന്നിരുന്ന തുണിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് കൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൈ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ടിങ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ നടു ഭാഗത്ത് ഒരു അടയാളപ്പെടുത്തിയിരുന്നു. അവിടുന്ന് വെച്ചിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ സ്റ്റിച്ചിങ്ങിൻ്റെ സ്ഥലം മുതൽ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടാൽ മനസ്സിലാവേ. അങ്ങനെ രണ്ട് ഭാഗവും കൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കൈയുടെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടിഭാഗത്ത് അലാസ്റ്റിക്കാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ അലാസ്റ്റിക്കത്തിൻ്റെ വലിപ്പത്തിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതേ രൂപത്തിൽ മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അലാസ്റ്റിക് എത്രയാണോ വേണ്ടതെന്ന് അളവിനനുസരിച്ച് മുറിച്ചതിന് ശേഷം ഒരു പിന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനുള്ളിലൂടെ കൊടുത്തതിന് ശേഷം അതിന് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അത്ര തൊട്ട് അലാസ്റ്റിക് ചെയ്യാൻ പണി. എടുക്കുമ്പോൾ നമ്മളെപ്പോഴും അത് നമ്മളെ വണ്ണത്തിനെക്കാട്ടിലും കുറച്ച് കുറവായിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിന് കൂടുതൽ ചുരുക്കൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ രണ്ട് കഴി നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ യോജിപ്പിച്ച് വെച്ചിരുന്ന ലൈനിങ്ങും താഴേക്ക് വരുന്ന ആ ഭാഗവും നമ്മുടെ ബോഡിമേൽ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അതേ രൂപത്തിൽ ചെയ്യാം, വീഡിയോയിൽ കാണുന്ന പ്രകാരം ചെയ്യാം. അങ്ങനെ രണ്ട് ഭാഗവും ഞാൻ ചെയ്തെടുത്തു. ഫ്രണ്ടും ബാക്കും ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൂട്ടി കൊടുത്താൽ മതി. രണ്ട് ഭാഗം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറ് ഏറെക്കുറെ പണി കഴിയും. അതിൻ്റെ കൈയുടെ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് അതുവരെ നമ്മുടെ ഷേപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുവരെ ഷേപ്പ് വരെ. അതിന് ശേഷം നമുക്ക് ലൈനിങ് ഒഴിവാക്കിയിട്ട് നമ്മുടെ ആദ്യത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൽ അത് അറ്റാച്ച് ആവില്ല, അല്ലെങ്കിൽ രണ്ട് ഭാഗവും ലൈനിങ്ങിൽ അറ്റാച്ച് ആയിരിക്കും. അപ്പോൾ ലൈനിങ്ങിൽ അറ്റാച്ച് ആവാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ഷേപ്പ് വരെ ലൈനിങ്ങും പിന്നെ ചുരിദാറും ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ രണ്ട് ഭാഗവും ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോ ശരിക്കും കണ്ടാൽ ഇത് ചെയ്ത് ശരിക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നത് ഞാൻ റെഡിക്ക് ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ലൈനിങ്ങും ഇതും നമ്മളെ ഷേപ്പ് വരെ കൂട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ് സെപ്പറേറ്റായിട്ടും ചുരിദാർ സെപ്പറേറ്റായിട്ടും നമുക്ക് ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. നിങ്ങളതിങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമായിരിക്കും, അങ്ങനെയൊന്നുമല്ല. ഇതിൽ വീഡിയോയിൽ ശരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എളുപ്പത്തിന് താഴെ നിന്ന് മുകളിലേക്ക് ലൈനിങ് കൂട്ടിയെടുക്കട്ടോ. അടിഭാഗത്ത് നിന്ന് ആ ബോഡിയുടെ ഭാഗത്തേക്ക് കൂട്ടിയെടുക്കുകയാണ് ഇക്കാരം കൂടുതൽ എളുപ്പമായിട്ട് വരിക. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടപ്രകാരം ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് ഭാഗവും ചെയ്തെടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കൂടുതൽ പ്രാവശ്യം ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗവും ലൈനിങ്ങും പിന്നെ ചുരിദാറും തമ്മിൽ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ രണ്ട് ഭാഗവും ശരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്ത ഭാഗവും അല്ലാത്ത ഭാഗവും കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അടിഭാഗം ലോക്ക് ചെയ്തതാണ് കേട്ടോ ചെയ്തത്. ലോക്ക് ചെയ്യുമായിരിക്കും കൂടുതൽ വൃത്തിയുണ്ടാവുക. അപ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തത്. അതാണ് നമ്മുടെ ചുരിദാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അംബ്രല്ല കട്ടിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സാരി വെച്ചിട്ട് ആദ്യം നിങ്ങൾ ചെയ്തെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു യൂസ് ചെയ്യാതെ സാരി ഉപയോഗിച്ചിട്ട് ആദ്യം നിങ്ങളൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം.
subscribe to the channel. Please 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 subscribe to